കളിക്കമ്പത്തിന് പേരുകേട്ട കോഴിക്കോട്ടെ നൈനാം വളപ്പ് പ്ലേ ഗ്രൗണ്ടിൽ പന്ത് തട്ടാൻ KPCC ജനറൽ സെക്രട്ടറി ടി സിദ്ദിഖ് എത്തി. കടുത്ത അർജന്റീന ആരാധകനായ സിദ്ദിഖിന്റെ പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബ്രസീൽ ആരാധകനാവേണ്ടി വന്നു. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച കിക്ക് ഓഫ് മത്സരത്തിൽ പങ്കെടുക്കാനാണ് സിദ്ദിഖ് എത്തിയത്. ലോകകപ്പ് കാലത്ത് നൈനാം വളപ്പുകാർക്ക് രാഷ്ട്രീയമില്ല, ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം കളിക്കളത്തിന് പുറത്ത്. അതുകൊണ്ട് കോൺഗ്രസ് CPM ലീഗ് അനുഭാവികളൊക്കെ പന്ത് തട്ടാനെത്തി. ജേഴ്സിയും ബൂട്ടും സ്റ്റോക്കിംഗ്സും ഇട്ട് അർജന്റീനയോടുള്ള പക്ഷപാതിത്വം തുറന്നു പ്രഖ്യാപിച്ച് സിദ്ദിഖ് കിക്ക് ഓഫിനെത്തി. ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലെ പഴയ ഫുട്ബോൾ ടീമംഗത്തിന്റെ പന്തടക്കം ഇനിയും കൈമോശം വന്നിട്ടില്ല. കോഴിക്കോട് സർവകലാശാലയുടെ ഗോളി ശ്രീഗണേശനെ കബളിപ്പിച്ച് എടുത്ത 3 കിക്കുകളിൽ 2 പന്ത് സിദ്ദിഖ് വലയിലാക്കി. പവർ ഗെയിമിന്റെ പ്രതീക്ഷ ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള ജർമ്മനിയുണ്ട്. പുതിയ ടീമിൻ്റെ പ്രതീക്ഷ നൽകുന്ന പ്രകടനങ്ങളുണ്ട്, നല്ല ടീമിൻ്റെ മോശം പ്രകടനങ്ങളുണ്ട്. ആകത്തുക നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒത്തൊരുമയോടും ഒത്തിണക്കത്തോടും കൂടി പെർഫോം ചെയ്ത് അർജന്റീന വരും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നൈനാം വളപ്പിലെ ബ്രസീൽ ഫാൻസ് ഉടനെ സിദ്ദിഖിനെ പിടികൂടി, നിർബന്ധിച്ച് ബ്രസീലിൻ്റെ ജേഴ്സി അണിയിച്ചു, ഫോട്ടോയും എടുത്തു. അർജന്റീനയോടുള്ള ആരാധന തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് സിദ്ദിഖ് വഴങ്ങിക്കൊടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.